പത്തനംതിട്ട കോന്നി നഗരത്തിലെ വള്ളാട്ട് തോട് നവീകരണത്തിന്റെ പേരിൽ വിവാദം. ശുചീകരണ തൊഴിലാളികളുടെ അവരുടെ ജോലിയുടെയും ഭാഗമായി കോരിയ ചെളിയും മാലിന്യങ്ങളും സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലേക്ക് മനഃപൂർവ്വം തള്ളിയെന്നാണ് പരാതി. വസ്തു കയ്യേറി റോഡ് നിർമ്മിക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നും ആക്ഷേപമുണ്ട്. എന്നാൽ ആരോപണം പഞ്ചായത്ത് പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. വള്ളാട്ടുതോടിന്റെ രണ്ടാംഘട്ട ശുചീകരണ ജോലികൾ തുടരുന്നതിനിടെയാണ് പഞ്ചായത്തിനെതിരായ ആരോപണം. ഞങ്ങളുടെ സ്ഥലത്ത്, എൻ്റെയും സഹോദരൻ്റെയും സ്ഥലത്ത് മാത്രമേ മാലിന്യം നീക്കിയിട്ടുള്ളൂ. അതുമാത്രമല്ല, ഈ കിടന്ന് ഈ കോന്നി മുഴുവനുള്ള മാലിന്യം ഒഴിവെന്നെല്ലാം ഞങ്ങളുടെ പറമ്പിലൊക്കെ എണ്ണ എടുത്തിട്ടത്. ഒരു പറമ്പിൽ നിന്ന് ഒരു സ്ഥലത്തു നിന്ന് എടുത്ത് വേറെ പറമ്പിലിരുന്നാണോ ഈ മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത്? അപ്പോൾ എന്ത് ചോദിച്ചാലും ഇത് പറയും. പക്ഷേ അവരുടെ അജണ്ട അതല്ല. റോഡ് കെട്ടുക എന്നുള്ള അജണ്ടയിൽ അവർ ഞങ്ങളുടെ സ്ഥലത്ത് മാത്രം വേസ്റ്റ് എടുത്തിടുക. വസ്തുവിൽ അതിക്രമിച്ചു കയറി കാർഷിക വിളകൾ നശിപ്പിച്ചെന്ന പരാതിയിൽ പഞ്ചായത്ത് ജീവനക്കാരെ ഉൾപ്പെടെ പ്രതിയാക്കി പോലീസ് കേസുമെടുത്തു. ഈ സ്ഥലത്തിൻ്റെ പേരിൽ ഏറെക്കാലമായി നിയമപോരാട്ടം നടക്കുന്നുണ്ട്. എന്നാൽ സ്വകാര്യ വ്യക്തിയുടെ ആക്ഷേപം പഞ്ചായത്ത് പൂർണ്ണമായി തള്ളി. തോട്ടിൽ നിന്ന് കോരിവെച്ച മാലിന്യം മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നത് വസ്തു ഉടമ തടഞ്ഞു. മാത്രമല്ല, തോട് പുറമ്പോക്ക് കയ്യേറിട്ടുണ്ടെന്നും പ്രസിഡന്റ് ആരോപിക്കുന്നു. അവിടെ ഒരു കുളം ഉണ്ടായിരുന്നു. ആ കുളം എന്തിയെ, ഇതിൽ അതിൻ്റെ കൂടെ ഈ തോടല്ലാതെ ഈ വസ്തുവിൻ്റെ നടുക്കൂടെ ഒരു തോടുണ്ടായിരുന്നു. ആ തോടെന്തിയെ, അപ്പം നിലവിലുള്ള പഞ്ചായത്തിൻ്റെ കോന്നി പഞ്ചായത്തിൻ്റെ മധ്യത്തിൽ കൂടി വരുന്ന ഏറ്റവും വലിയൊരു തോടാണ്. ഈ തോടിൻ്റെ വീതി ഇത്രയുമല്ല, 8 മീറ്ററുണ്ട്, 6 മീറ്ററുണ്ട്, 4 മീറ്ററുണ്ട്, 2 മീറ്ററുണ്ട്. നിലവിലെ ഇപ്പോൾ അവർ തന്നിരിക്കുന്ന 1900 സ്കെച്ചിൻ്റെ പോലും സർവേയിൽ ഇത്രത്തോളം മീറ്റർ ഉണ്ടെങ്കിൽ നിലവിലുള്ള ഇപ്പം നിങ്ങൾക്കറിയാമല്ലോ വരുന്ന ഭാഗത്തെ തോടും ഇപ്പം ചെന്ന് വൃത്തിയാക്കുന്ന ഭാഗത്തെ തോടിൻ്റെ വീതി നോക്കാൻ പറ്റുമല്ലോ. കോന്നി നഗരത്തിലെ പ്രധാന ജലസ്രോതസ്സായ വള്ളാട്ടുതോട് കയ്യേറ്റമൊഴിപ്പിച്ച് പൂർണ്ണമായി വീണ്ടെടുക്കുമെന്നും പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി. ഏഷ്യാനെറ്റ് ന്യൂസ്, പത്തനംതിട്ട.